அவசர துண்டாபுரியப்பட்டவர் உருளா நன்றியும் சிநேகவும் அறிவிக்கட்ட. ஆந்திரா பிரதேசில் சுவிசேஷவுமாய்ட்ட கடந்து போய் ஆந்திரப்பிரதேசின் ஏற்றம் வடக்கே அற்றத்த அடிலபாத் டிஸ்ட்ரிக்டில் ചിന്നൂർ എന്ന് പറയുന്ന സ്ഥലത്ത് വേറെ ആരംഭിച്ചു. അവിടെ അനേകം സഭകളെ സ്ഥാപിക്കുവാൻ ദൈവം സഹായിച്ചു. അവരുടെ ചർച്ചസ് അവർ തന്നെ ഇപ്പോൾ അതിൻ്റെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് അവർ നടത്തുന്നു. അതിൻ്റെ ലീഡേഴ്സിനെ ട്രെയിൻ ചെയ്യുന്ന ഒരു പ്രോജക്റ്റാണ് എൻ്റേത്. ഞാൻ എറണാകുളത്ത് ബേസ് ചെയ്തിരിക്കുന്നു. 3 മാസത്തിലൊന്ന് ആന്ധ്രയിൽ പോകും. അവരോടൊപ്പം 1 മാസമായിരിക്കും. ചർച്ചിൻ്റെ ബാധ്യത ഉത്തരവാദിത്തങ്ങളെല്ലാം അവർ തന്നെ നിറവേറ്റുന്നു. അതിന് ദൈവം സഹായിക്കുന്നു. അവരുടെ മിഷണറീസിൻ്റെ ആബ്സെൻസിലും അവർ തന്നെ അവരുടെ സഭ നടത്തുന്ന 2ാം ക്ലാസ് പഠിച്ചവർ വരെ സഭ നടത്തുന്നുണ്ട്. ഭംഗിയായിട്ട് നടത്തുന്നുണ്ട്. ഡിസിപ്ലിൻഡായിട്ട് കൊണ്ടുപോകുന്നുണ്ട്. അതിനു വേണ്ടിയിട്ടുള്ള ഒരു ട്രെയിനിങ്ങും അവർക്ക് എപ്പോഴും വചനത്തിൻ്റെ ബാക്കപ്പ് കൊടുക്കുവാനായിട്ടും കേസ് ഇപ്പോൾ 2000 വരെ ഞങ്ങൾ പറയുന്നത് വേദമായിരുന്നു. എന്നാൽ ഇന്ന് സകലവിധ ദുരുപദേശങ്ങളുമുണ്ട്. സകലവിധ ദുരുപദേശവും സഭ വളരുന്നതിനൊത്ത് അതും വളർന്നുകൊണ്ടിരിക്കും എന്നുള്ളത് ഒരു നല്ല തമാശ. അപ്പോൾ അങ്ങനെയുള്ള വിഷയങ്ങളിൽ വി ഹാവ് ടു ഡിഫെൻഡ് അവർ ഫെയ്ത്ത്. അതാണ് ഈ കാലങ്ങളിൽ നിങ്ങളുടെയും വലിയ പ്രശ്നവും ഇത് തന്നെയാണ്. ഏത് തരത്തിലുള്ള ഒരു ഉപദേശമാണ് നിങ്ങൾ കേൾക്കുന്നു എന്നുള്ളത്. വീട്ടിൽ പോയിരുന്ന് നല്ലതുപോലെ വചനം വായിച്ച് ധ്യാനിക്കണം. അല്ലെങ്കിൽ ഒന്നും മനസ്സിലാകുകയില്ല, ഒഴുകിക്കൊണ്ട് പോകും. അത്രമാത്രം വളരെ അപകടം പിടിച്ചൊരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. ഞങ്ങളുടെ പ്രവർത്തനത്തെ ഓർത്ത് പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ ആന്ധ്രാപ്രദേശിൽ വിശാഖപട്ടണത്തിൽ നിന്നൊരു 150 കിലോമീറ്റർ മാറി അതിലും കോട്ടിയ എന്ന് പറയുന്ന ട്രൈബിൻ്റെ ഇടയിൽ നമുക്ക് വേലയുണ്ട്. അവിടെ എക്സ്ക്ലൂസീവായിട്ട് അവരുടെ വില്ലേജുകളാണ് കോട്ടിയ ട്രൈബ് മാത്രം. അവർക്ക് അവരുടേതായ ഭാഷയുണ്ട്. അവിടെ സഹോദരൻ അവിടെ വേല ചെയ്യുന്നു, ജോൺസൺ ഗുരുവിള. അദ്ദേഹത്തെ ഓർത്ത് പ്രാർത്ഥിക്കുക. അവിടെ ഏകദേശം 3000 വിശ്വാസികളുണ്ട്. പക്ഷെ അവിടെ അനേകം മലകൾ കയറി ഇറങ്ങി പോകേണ്ടതായ ഒരു പ്രത്യേക സ്ഥലമാണ്. അവരുടെ ഇടയിൽ അവരിൽ നിന്ന് തന്നെ ലീഡേഴ്സിനെ ഉണ്ടാക്കി അവർ തന്നെ അവരുടെ സഭകൾ നടത്തുന്ന ഒരു പ്രോജക്റ്റാണത്. 16 വേലക്കാരുണ്ട്. അവരാണ് അവരുടെ സഭകൾ നോക്കുന്നത്. അവരെയും ട്രെയിൻ ചെയ്യാനായിട്ട് പോകും. അതിനായിട്ട് പ്രത്യേകം പ്രാർത്ഥിക്കുക. ആർക്കെങ്കിലും മിഷൻ ഫീൽഡ് കാണണമെന്നുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി. ഈ വളരെ അവിടമാണെങ്കിൽ വളരെ മനോഹരമായ സ്ഥലമാണ്. നമ്മുടെ 3 പോലെ ഇരിക്കും. ആന്ധ്രയിലെ ഊട്ടി എന്നാണ് വിളിക്കുന്നത്. അത്ര നല്ല സ്ഥലമാണ്. അപ്പം കുടുംബമായിട്ട് വന്ന് കാണണമെങ്കിൽ അതിനുള്ള സൗകര്യവുമുണ്ട്. അപ്പം സമയത്തെ ചിന്തയ്ക്കായിട്ട് യോഹന്നാൻ എഴുതിയ 1 ലേഖനം വാക്യങ്ങൾ. പ്രിയമുള്ളവരെ, നാം അന്യോന്യം സ്നേഹിക്കുക. സ്നേഹം ദൈവത്തിൽ നിന്ന് വരുന്നു. സ്നേഹിക്കുന്നവനെല്ലാം ദൈവത്തിൽ ജനിച്ചിരിക്കുന്നു, ദൈവത്തെ അറിയുകയും ചെയ്യുന്നു. സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല. ദൈവം സ്നേഹം തന്നെ. ദൈവം സ്നേഹം തന്നെ. പ്രാർത്ഥിക്കാം. നല്ല പിതാവേ, നിന്റെ ശബ്ദം കേൾപ്പാനായും നിന്നോട് ചേർന്നിരിപ്പാനായും നിന്റെ ആത്മാവിനാൽ ഇന്ന് ഞങ്ങളെ ശക്തീകരിക്കണമേ. കാൽവരി ക്രൂശുമരണത്താലും ഉയർത്തെഴുന്നേൽപ്പിനാലും ഞങ്ങൾക്ക് നിന്നിൽ ലഭിച്ചിരിക്കുന്ന നല്ല പ്രത്യാശയിൽ ഉറപ്പുള്ളവരായി ഞങ്ങളുടെ ജീവിതയോട്ടം സ്ഥിരതയോടെ ഓടുവാനും അവിടുത്തെ ആത്മാവിനാൽ ഞങ്ങളെ ശക്തീകരിക്കണമേ. ദൈവവചനത്തിൻ്റെ ആടുകളെ ഗ്രഹിപ്പാൻ തക്കവണ്ണം അടിയങ്ങളുടെ ഹൃദയത്തിൻ്റെ കണ്ണുകളെ തുറക്കണമേ. നിന്നെ ദർശിപ്പാനും നിനക്ക് വേണ്ടി ഓടുവാനും ഞങ്ങളെ ശക്തീകരിച്ച് മഹത്വമെടുത്താകട്ടെ. ക്രിസ്തു യേശുവിൻ്റെ യേശുവിൻ്റെ നാമത്തിൽ തന്നെ ഒരു പുതിയ വർഷത്തിൻ്റെ ആദ്യ ദിവസം 2017 ശ്രീ കടന്നുപോയി. 2018 മുൻപിലോട്ടുണ്ട്. എന്താണ് എങ്ങനെയാണ് എന്നൊന്നും നമുക്കൊരു പിടിയില്ല. സെമിസ്ട്രി
എന്തുകൊണ്ടാ ദൈവം നമ്മളെ നിർത്തിയത്? നിങ്ങളൊന്ന് റിലാക്സ് ചെയ്തിരിക്കുക. അകപ്പാടെ കാറ്റ് പിടിച്ച് ഇങ്ങനെ ഭാരപ്പെട്ടൊന്നും ഇരിക്കും. ഒന്ന് നല്ലൊന്ന് ശ്വാസം വിട്ടേ. നമ്മൾ ദൈവവചനം കേൾക്കുന്ന സമയം ഒന്ന് റിലാക്സ് ചെയ്ത് തന്നെ ഇരിക്കുക. പ്രത്യേകിച്ച് സുറിയാനി ക്രിസ്ത്യാനിക്കാരൻ വല്ലാത്ത പ്രോബ്ലം ഉണ്ട്. പള്ളിയിൽ പോയി ഇങ്ങനെ മസ്സിലു പിടിച്ചിരുന്ന് നമ്മൾ ശീലിച്ചു പോയി. നമുക്ക് തിരിച്ചു പറയാനോ ആ വിളിക്കാനോ ഒന്നും അവർ ചാൻസ് തരുന്നില്ല. അതുകൊണ്ട് ദൈവം ഏത് ഒന്ന് ഫ്രീ ആയിട്ടിരിക്കുക, പ്രാർത്ഥനയോടിരിക്കുക. ദൈവം എന്നോട് സംസാരിക്കണം എന്ന് മാത്രം പ്രാർത്ഥിച്ചാൽ മതി. ഒത്തിരി നീട്ടിപ്പിടിച്ച് പ്രാർത്ഥിക്കൊന്നും വേണ്ട. പക്ഷെ റിലാക്സ് ചെയ്തിരുന്നു. യൂസ് യുവർ ബ്രെയിൻ. കേൾക്കുമ്പം ചുമ്മാ അതും ഇതും കേട്ട് സ്തോത്രം പറയാതെ നമ്മുടെ തലച്ചോറും കൂടെ ഉപയോഗിച്ച് നമ്മുടെ ഈ വിശ്വാസം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് വെരി ലോജിക്കൽ. ചുമ്മാ തമാശ ഒന്നുമല്ല. ഫെയ്ത്ത് എന്ന് പറയുന്നത് അബ്സല്യൂട്ട്ലി ലോജിക്കലാണ്. ദൈവവചനം അതുപോലെ ലോജിക്കലായിട്ട് തന്നെ പ്രസന്റ് ചെയ്തിരിക്കുന്ന ഒരു പുസ്തകമാണ്. അതുകൊണ്ടൊന്ന് റിലാക്സ് ചെയ്തിരുന്ന് ശ്രദ്ധയോടെ കേൾക്കുക. നിങ്ങൾക്ക് വല്ല ചോദിക്കാന്നുണ്ടോ? ചോദിക്കുകയും ഇരിക്കുകയാണ്. ഡോണ്ട് വറി. ഈ വർഷം ദൈവം നമ്മളെ നിർത്തി എന്തിനാണ്? ഒരു പുതിയ വർഷം തന്നത് എന്തിനാണ്? ഒരു പിടിയില്ല. ലൂക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായത്തില് കർത്താവായ യേശു ക്രിസ്തു മുന്തിരിത്തോട്ടത്തിൽ നട്ട ഒരു അത്തിവൃക്ഷത്തെ കുറിച്ച് പറയുന്നുണ്ട്. അത്തിവൃക്ഷത്തിൽ ഫലം തിരിഞ്ഞു വന്നു, ഫലമൊന്നും കണ്ടില്ല. അപ്പം യജമാനൻ തോട്ടക്കാരനോട് പറഞ്ഞു, അങ്ങ് വെട്ടിക്കളയാം. 2017 വെട്ടിക്കളയാനത് എന്തുകൊണ്ടാ? ഒരു ചാൻസ് കൂടെ. ദയവായിട്ട് ശ്രദ്ധയോടെ ദൈവവചനം വായിക്കുക. ഫലം തിരഞ്ഞു വന്നു, ഒന്നും കണ്ടില്ല. അതുകൊണ്ട് തോട്ടക്കാരൻ പറഞ്ഞു, കുറച്ച് നാളുകൂടെ. അതുകൊണ്ട് 2018 കാലം വെച്ചതാ. നമ്മുടെ പ്രാർത്ഥന കേട്ടാൽ നമ്മൾ വിചാരിക്കുക നമ്മൾ മറ്റുള്ളവരെക്കാളും മിടുക്കന്മാരായോണ്ട് ദൈവം നിർത്തിയതാണ്. സൂക്ഷിച്ച് പ്രാർത്ഥിക്കുക. വേണ്ടാത്തതൊന്നും ദൈവത്തിന്റെ നീ ഇപ്പോൾ വിളിച്ചു പറയരുത്. ശലോമോൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, ദൈവം സ്വർഗത്തിലും നീ ഭൂമിയിലും ആകയാൽ നിന്റെ വാക്ക് ചുരുക്കമായിരിക്കട്ടെ. സൂക്ഷിച്ചു പ്രാർത്ഥിക്കുക. ദൈവസന്നിധി വന്ന് നിൽക്കുന്ന എനിക്കും നിങ്ങൾക്കും ഒന്നും പുകഴുവാനൊന്നുമില്ല. സൂക്ഷിച്ചു പറയാൻ എന്ത് പറയണം എന്നുള്ളത്. 2018 ദൈവം തന്നു കർത്താവായ യേശു ക്രിസ്തു രക്തം ചിന്തി വീണ്ടെടുത്ത ഞാനും നിങ്ങളും ഫലം കായ്പാനായിട്ട് വിളിച്ചു വേർതിരിക്കപ്പെട്ടവരാ. അതുകൊണ്ടൊരു എക്സ്റ്റൻഷൻ തന്നു. അതുകൊണ്ട് കർത്താവ് 33-ാമത്തെ വയസ്സിൽ പോയി. നമുക്ക് ഇത്ര വയസ്സിന് വേണ്ട സാധു മത്തായിച്ചത് നിങ്ങൾ കേട്ടുകൊണ്ടോ? മനുഷ്യനെ വിളിച്ച കോട്ടയത്തെ ക്രൈസ്തവാസ്രമൊക്കെ സ്ഥാപിച്ചൊരു സാധു മത്തായിച്ചെന്ന് അദ്ദേഹത്തെ അറിയപ്പെടുന്നത്. അദ്ദേഹം ട്രെയിനിൽ സഞ്ചരിക്കുന്ന സമയം ഒരു ഹിന്ദു സന്യാസി അദ്ദേഹത്തോട് ചോദിച്ചു, വാട്ട്സ് ദ സീക്രട്ട് ഓഫ് യുവർ ലൈഫ്? ഓ, അദ്ദേഹം ഉടനെ തന്നെ മറുപടി പറഞ്ഞു, ജീസസ് ഓഫ് നസറത്ത് കുട്ടോ കോംപ്രമൈസ് വിത്ത് ഹിസ് കണ്ടംപററി, സോ ഹി വാസ് കട്ട് ഓഫ് അറ്റ് ദി ഏജ് ഓഫ് 33. I am simply compromising. എന്തുകൊണ്ടാ ജീവിച്ചിരിക്കുന്നതെന്ന് അറിയാമോ? കോംപ്രമൈസ് ചെയ്യാം. കോംപ്രമൈസ് നമ്മളിങ്ങനെ ഒത്തുവരുത്ത ജീവിതത്തിലൊക്കെ ആയി. അല്ലെ പണ്ട് അല്ലെ വീരന്മാരെ മിഷണറിമാരെല്ലാം 30s പോയി. ഞാൻ പോകുന്നു പ്രതീക്ഷിച്ചതോ? അതാ ജീവിതം. ദൈവം നമ്മെ ഒരു ചാൻസ് കൂടെ, ഒരു വർഷം കൂടെ, so that we may be fruitful. അവനു വേണ്ടി ഫലം കായ്പാനായിട്ട് ഒരു ചാൻസ് തന്നതാ. അത് നല്ലതുപോലെ ഉപയോഗിക്കുക. അതിനാൽ ദൈവാത്മാവ് നിങ്ങളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരുമെന്ന് അറിയുക. നമ്മൾ ഫേസ് ചെയ്യാൻ പോകുന്നത് കഠിനമായ ദിവസങ്ങളാണ്, കഠിനമായ ദിവസങ്ങൾ. എങ്ങനെയുള്ളൊരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നതെന്ന് വളരെ ശ്രദ്ധയോടെ ചിന്തിക്കുക. ഏതാനും പൂർവേഷ്യ സ്ഥലങ്ങളിലും ഒക്കെ ക്രിസ്ത്യാനികളെ തുടച്ചു മാറ്റുക. കേരളത്തിൽ ക്രിസ്ത്യാനികൾ ഇങ്ങനെ ദൈവത്തിൻ്റെ നാടാണെന്ന് പറഞ്ഞ് സുഖിച്ച് ജീവിക്കുക. എന്തെങ്കിലും അറിയോ,
കഴിഞ്ഞ 27 വർഷമായിട്ട് ആന്ധ്രാപ്രദേശ് വേലയിൽ എന്നോട് എല്ലാവരും ചോദിക്കുന്ന ചോദ്യമുണ്ട്, എന്തെങ്കിലും പ്രശ്നമുണ്ടോ, പീഡനമുണ്ടോ? ഇന്നവരെ ഒരു മനുഷ്യൻ എന്നോട് പോടാന്ന് പറഞ്ഞിട്ടില്ല. ഒരു പീഡനവും ഒരു പ്രോസിക്യൂഷനും ഇല്ല ആന്ധ്രാപ്രദേശിൽ, ഒരിടത്തും ഇല്ല. ആരെങ്കിലും പറഞ്ഞാൽ നമ്മുടെ വേറെക്കാരന്റെ സ്വഭാവ ദൂഷ്യം അന്നേരം മനസ്സിലാക്കിയാൽ മതി. അക്കരെ കയറിയ മഹാരാഷ്ട്രയ, എൻ്റെ വീട്ടിൽ നോക്കിയാൽ കാണാം, പക്ഷെ കയറിയ മഹാരാഷ്ട്രയ. അതുപോലെ തന്നെ ഈ കുട്ടിയാൾ വേല നടക്കുന്നിടത്തും 10 കിലോമീറ്റർ മാറിയ ഒറീസിയ, തല്ലു ഉടനെ അവിടെ തന്നെ ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ മതി. ആന്ധ്രാപ്രദേശിൽ അങ്ങനെ ഒരു പ്രോബ്ലം ഒന്നുമില്ല. പക്ഷെ ഈ കാലം പലവിധമായ ഉപദേശങ്ങളാൽ മനുഷ്യനെ വലച്ച് ക്രിസ്ത്യാനി ഏതാണ് ശരിയെന്ന് അറിയാൻ പാടില്ലാതെ അത്രമാത്രം കൺഫ്യൂഷനിൽ ജീവിക്കുന്ന ഒരു കാലഘട്ടമാണ്. ശ്രദ്ധയോടെ ജീവിക്കുക. ഈ കാലഘട്ടത്തെ പ്രാർത്ഥനയും ദൈവവചനത്തിൽ നിങ്ങളുടെ ഉള്ള നിങ്ങളുടെ ഉറപ്പിലോ നിങ്ങളുടെ മുൻപോട്ടുള്ള ഗമനം ദൈവവചനത്തെ മുറുകെ പിടിച്ചുകൊണ്ട് പോകുവാൻ ദൈവാത്മാവ് നിങ്ങളെല്ലാവരെയും സഹായിക്കട്ടെ. യോഹന്നാൻ തൻ്റെ ലേഖനം എഴുതിയപ്പോൾ ഒറ്റ വാക്കിൽ ദൈവത്തെ ഡിസ്ക്രൈബ് ചെയ്തു, ദൈവം സ്നേഹം തന്നെ. എല്ലാ മതങ്ങളിൽ നിന്നും ക്രിസ്തു മതത്തിനുള്ള വ്യത്യാസം ഇവിടെയാണ്. ഗോഡ് ഈസ് ലവ്, ദൈവം സ്നേഹം തന്നെ. യുവർ കോൺസെപ്റ്റ് ഓഫ് ഗോഡ് കൺട്രോൾസ് യുവർ ക്യാരക്ടർ. നിങ്ങളുടെ ദൈവസങ്കല്പം നിങ്ങളുടെ സ്വഭാവത്തെ നിയന്ത്രിക്കും. നമുക്ക് ദൈവത്തെ കുറിച്ചുള്ള സങ്കല്പം എന്താ? ദ പ്രോബ്ലം വിത്ത് ക്രിസ്ത്യാനിറ്റി. നമ്മുടെ ദൈവസങ്കല്പങ്ങളൊക്കെ ദൈവം ഒരു ഹെഡ് മാസ്റ്ററെ പോലെ ചൂരലും പിടിച്ചുകൊണ്ട് നടക്കുന്ന ആളായിട്ടാണ്. വളരെ വികലമായ ധാരണകളുള്ള മനുഷ്യരാണ് നമ്മൾ ക്രിസ്ത്യാനികൾ. നമുക്ക് ഹിന്ദുവിശത്തിലെ ദൈവങ്ങളെല്ലാം നിങ്ങൾ കണ്ടിട്ടോ, ഭയങ്കര ഭീതിപ്പെടുത്തുന്നത്. അല്ല, പണിശീലിയാണ്. വേദപുസ്തകത്തിൽ നമുക്ക് ദൈവത്തെ കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വെളിപ്പെടുത്തി തന്നു. സ്നേഹം എന്താണ്? ക്രിസ്ത്യാനിയുടെ അടയാളം എന്താണ്? ഡോക്ടർക്ക് ഒരു വെള്ള കുപ്പായമുണ്ട്, പോലീസുകാരനൊരു പ്രത്യേക കാക്കി യൂണിഫോമുണ്ട്. എന്നാൽ ക്രിസ്ത്യാനി, നിന്റെ അടയാളം എന്താ? സ്വർണ്ണ കുരിശ് കഴുത്തേല്. അതാണ് നമ്മുടെ ഗ്യാരണ്ടി, അതാണ് നമ്മുടെ ധൈര്യവും. ക്രിസ്ത്യാനി, നിന്റെ അടയാളം സ്നേഹം മാത്രമാണ്. സ്നേഹമാ. നമുക്ക് പലപ്പോഴും വളരെ വികലമായ സങ്കല്പമാണ് നമ്മുടെ വിശ്വാസ വിഷയങ്ങളിൽ തന്നെ. 1st century നീറോ ചക്രവർത്തി ക്രിസ്ത്യാനികളെ കുറിച്ച് വിവരങ്ങളെ ശേഖരിക്കുവാനായിട്ട് സ്പൈ അയച്ചു. ചാരൻ വന്നു. അന്ന് ക്രിസ്ത്യാനികൾ ഇത്രയും സ്വാതന്ത്ര്യത്തോടെ ആരാധിക്കുന്ന സമയമല്ല, അണ്ടർഗ്രൗണ്ടിലും രഹസ്യമായിട്ട് മാത്രം കൂടിയിരിക്കുന്ന സമയത്താണ്. അവരവിടെ വന്നു, ക്രിസ്ത്യാനിയായിട്ട് അഭിനയിച്ചു, കൂടെ ഇരുന്നു, പാട്ടും പ്രാർത്ഥനയെല്ലാം കേട്ടു. എല്ലാം കഴിഞ്ഞ് കടന്നുപോയി. ഒരു വലിയ റിപ്പോർട്ട് എഴുതി. റിപ്പോർട്ട് ഇങ്ങനെയാണ്: മരിച്ചു പോയ യേശു എന്ന മനുഷ്യൻ വീണ്ടും വരുമെന്നുള്ള നല്ല പ്രത്യാശയിൽ അവർ പാട്ട് പാടുന്നു. പിന്നെ പിലാത്തോസിന്റെ സമയത്ത് മരിച്ച ചരിത്ര കഥകളൊക്കെ ആ ചാരൻ വിശദീകരിക്കുന്നുണ്ട്. അവസാനം വലിയൊരു റിപ്പോർട്ടാണ്. അതിൻ്റെ അവസാനം ചാരൻ എഴുതിയത് ഇങ്ങനെയാണ്: അവരുടെ അന്യോന്യ സ്നേഹം അപാരം തന്നെ. അവരുടെ അന്യോന്യ സ്നേഹം അപാരം. നമ്മളെ കണ്ടിട്ട് നമ്മുടെ അടുത്ത് വന്ന് ഇരിക്കുന്ന ആരെങ്കിലും പറയും, നമ്മുടെ ഈ കൂട്ടായ്മ വഴി ഇറങ്ങുള്ള നമ്മുടെ വിളിയിൽ കാണുമ്പോഴേ മനസ്സിലാകും. എറണാകുളത്ത് താമസിക്കുക, നമ്മുടെയൊക്കെ പള്ളികളിലോട്ടും പോകണം, ഇറങ്ങിപ്പോകുന്ന പൂക്ക് കണ്ടാൽ മലവെള്ളം പായുന്നത് പോലെ വിട്ടുപോകും. ഒരു ബന്ധവും ഇല്ല.
നിങ്ങളൊക്കെ ഇവിടെ ഇരുന്ന് അവരുടെ സിറ്റികളിൽ നിന്നൊക്കെ അവിടെ വന്ന് താമസിക്കുന്ന ഒരുപാട് മാന്യന്മാരുണ്ട്, ഒരുപാട് മാന്യന്മാരുണ്ട്. ആറുമാസം കഴിഞ്ഞ് എന്നോട് രണ്ടു മൂന്ന് പേര് പറഞ്ഞതാ, ഇവിടെ എങ്ങും വന്ന് താമസിക്കണ്ടായിരുന്നു, നാട്ടിൽ പോയിരുന്ന ഇതിനേക്കാളും മനുഷ്യരോട് വർത്താനം പറയാം. സ്നേഹം നഷ്ടപ്പെട്ട ഒരു കൂട്ടം ആളുകൾ, സ്നേഹം നഷ്ടപ്പെട്ട ആളുകൾ, സ്നേഹമാണ് ദൈവം എന്ന് എഴുതിയ ആരാണെന്ന് അറിയാമോ? യോഹന്നാൻ. യോഹന്നാൻ എങ്ങനെയുള്ള വ്യക്തിയാണെന്ന്, യോഹന്നാന്റെ അപ്പന്റെ പേരനായിരുന്നത്, അപ്പന്റെ പണി എന്താണെന്ന് അറിയാമോ? വിളിച്ചിരുന്നത് എന്താണെന്ന് അറിയാമോ? ഇടിമക്കൾ. ഇടിമക്കൾ വായിച്ചിട്ടുണ്ടോ? ഗുണ്ടായുടെ മകനായിരുന്നു യോഹന്നാൻ, നല്ല ഒന്നാമത്തെ ഗുണ്ടായുടെ മകൻ. അപ്പന്റെ പണി ഗുണ്ടായുസ്, മീൻപിടുത്തമായിരുന്നു, അത് അവരുടെ കുലത്തൊഴിലായിരുന്നു. പക്ഷേ പണി ഗുണ്ടായുസം, അതാ ജീവിതത്തിൽ നിന്നും കർത്താവുമായിട്ടുള്ള ആ യാത്രയിലൊക്കെ നിങ്ങൾക്ക് ദർശിപ്പാനായിട്ട് മനസ്സിലാകും ഈ മനുഷ്യൻ എങ്ങനെയുള്ള വ്യക്തിയായിരുന്നു എന്നുള്ളത്. ഒരു ഇന്റലക്ച്വലായിട്ടൊരു മനുഷ്യനാണ്, അതിൽ ലോജിക്കൽ പ്രസന്റേഷനാണ്. ഒന്നാമത്തെ അധ്യായം നിങ്ങളൊന്ന് വായിക്കുമ്പോൾ തന്നെ നിങ്ങളൊക്കെ ഒന്ന് വിഷമിക്കും, ഇത് എന്റെ ഈ പറയുന്നത് എന്ന് തന്നെ. മുക്കുവനാണ് ഈ പുസ്തകം. യോഹന്നാന്റെ സുവിശേഷം ലേഖനമൊക്കെ എഴുതുന്നത് ഏകദേശം 100, അദ്ദേഹത്തിന് ഏകദേശം 100 വയസ്സുള്ള സമയത്താ സംഭവം നടക്കുന്നത്. എപ്പോഴാ? ഏകദേശം 30 വയസ്സുള്ളപ്പോ. 60 വർഷം കഴിഞ്ഞ് ആയിരിക്കും ഏകദേശം ഈ പുസ്തകം എഴുതുന്നത്. പക്ഷെ അന്നത്തെ അദ്ദേഹത്തിന്റെ ഓർമ്മ എന്താണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ, കാനാവിലെ കല്യാണത്തിന് 6 കൽപാത്രം ഉണ്ടായിരുന്നെന്ന് വളരെ ഭംഗിയായി എഴുതി വെച്ച മനുഷ്യൻ. ആ വ്യക്തിയെ ഒന്ന് നിങ്ങൾക്ക് ഊഹിക്കാമോ? യോഹന്നാൻ എന്ന് പറയുന്ന മനുഷ്യൻ, മെറ്റിക്കുലസ് ഒബ്സർവേഷൻ, വണ്ടർഫുൾ പ്രസന്റേഷൻ, അത്രമാത്രം കാര്യങ്ങളെ സൂക്ഷ്മമായി നിരീക്ഷിച്ച മനുഷ്യൻ. അവരുടെ ഒരു മനുഷ്യൻ കിടപ്പുണ്ട് കുളക്കരയിലെ, എത്ര വർഷം? 38 വർഷം. ഇതെല്ലാം വളരെ കൃത്യമായി തന്നെ നോക്കി കണ്ട് മനസ്സിലാക്കി വെച്ചിരുന്ന മനുഷ്യൻ, അവന്റെ മെമ്മറിയിൽ അത് മുഴുവനുണ്ട്. അത് അതുപോലെ സുവിശേഷത്തിൽ ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. ശബരിയിൽ കൂടെ കടന്നുപോയി, ശബരിയിൽ കൈക്കൊണ്ടില്ല. യോഹന്നാൻ എന്നാ പറഞ്ഞെന്നറിയാമോ? കർത്താവ് ഏലിയാവ് ചെയ്തതുപോലെ ആകാശത്ത് നിന്ന് തീ ഇറക്കി അങ്ങ് കത്തിച്ചു കളഞ്ഞു. അനിന്റലക്ട്, ഗുണ്ടയ, പാരമ്പര്യം, സ്വഭാവത്തിന് വ്യത്യാസമൊന്നും വന്നില്ല. കർത്താവിന്റെ കൂടെ നിന്ന് കർത്താവിനോട് പറയാം, സ്വർഗത്തിൽ നിന്ന് തീ ഇറക്കണം, കത്തിക്കണം. നമ്മളെയൊക്കെ ആഗ്രഹം, നമ്മളെന്തിനാ പ്രാർത്ഥനയ്ക്ക് വരുന്നെന്നറിയാമോ? ചിലരെയൊക്കെ ദൈവം അങ്ങ് തീർത്തുകളയാണ്. പുറത്ത് വിളിച്ചു പറയുകയല്ല, പക്ഷെ പ്രാർത്ഥനയുടെ ഉദ്ദേശമൊക്കെ അതൊക്കെ തന്നെയാണ്. ചിലരൊക്കെ നമുക്കൊന്നും ചേരുകയല്ല. അത് മാത്രമല്ല, സ്വന്തമായിട്ട് ഞാൻ യേശുക്രിസ്തുവിനോട് പറയാൻ കഴിയില്ല, എൻ്റെ അമ്മയെ വിളിച്ചേച്ച് പറഞ്ഞു ഒന്ന് സഹായിക്കണം. എന്നാത്തിനാ? സ്വർഗത്തിൽ ചെല്ലുമ്പം വലതുവശത്തും ഒരുത്തിനെ ഇടത്തു ഇരുത്തണം. കവറ്റഡ് പൊസിഷൻ, പദവികൾ, എല്ലാവരുടെയും ആഗ്രഹം ഇതൊക്കെ തന്നെയാ. ഇങ്ങനെയുള്ള ഒരു മനുഷ്യനായിരുന്നു യോഹന്നാൻ. സൂക്ഷ്മ നിരീക്ഷണമുള്ള മനുഷ്യൻ, കാര്യങ്ങളെ വളരെ ലോജിക്കലായിട്ട് തന്നെ എടുക്കുന്ന ഒരു മനുഷ്യൻ. പാരമ്പര്യം, ശക്തനായ ഗുണ്ട, അത് തന്നെ സ്വഭാവം, കത്തിച്ചു കളയുക. എന്നാലും അധികാരത്തിന് വേണ്ടി ഇരുന്ന മനുഷ്യൻ. ഈ മനുഷ്യൻ ലേഖനം എഴുതിയപ്പോൾ ഇങ്ങനെ എഴുതി, ദൈവം സ്നേഹം തന്നെ. Totally transformed.
ഈ യേശുവിനോടുകൂടെ നടന്നു. എത്ര വർഷം? കേവലം മൂന്നര വർഷം മാത്രം. എന്നാൽ യോഹന്നാന്റെ സുവിശേഷത്തിൽ അവനെ തന്നെ ഡിസ്ക്രൈബ് ചെയ്ത് എങ്ങനെയാണെന്നറിയാമോ? ഹൃദയത്തോട് ചേർന്നിരുന്ന മനുഷ്യൻ. എന്നെ കേൾക്കുന്ന ദൈവപൈതലെ, അനേക നാളുകളും സുവിശേഷം കേൾക്കുന്നവരാണ്, എല്ലാ ആഴ്ചയിലും വചനം പഠിക്കുന്നവരാണെന്നുള്ള ഒരു കൺസെപ്റ്റിലാണ് ഞാൻ സംസാരിക്കുന്നത്. പ്ലീസ്, അതുകൊണ്ട് ശ്രദ്ധയോടെ കേൾക്കുക. അതുകൊണ്ട് വേദപുസ്തകം വായിച്ച് സമയം കളയാതെ നിങ്ങളിൽ നിന്ന് ഐ ആം എക്സ്പെക്ടിങ് വേർഡ് ഓഫ് ഗോഡ് ഫ്രം യു. ഈ മനുഷ്യൻ ഹൃദയത്തോട് ചേർന്നിരുന്നു. സംശയമുണ്ട്? യോഹന്നാൻ സുവിശേഷം 21 അധ്യായം വായിച്ചു നോക്കുക. തന്നെ തന്നെ ഈ ഡിസ്ക്രൈബ് ഹിംസെൽഫ് എങ്ങനെയാണ്? അവന്റെ ഹൃദയത്തോട് ചേർന്നിരുന്നവൻ. എന്താണ് ക്രിസ്ത്യൻ ജീവിതം? ഇറ്റ് ഇസ് എ പേഴ്സണൽ റിലേഷൻഷിപ്പ് വിത്ത് ദ പേഴ്സണാലിറ്റി ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഇറ്റ് ഇസ് എ പേഴ്സണൽ റിലേഷൻഷിപ്പ് വിത്ത് ദ പേഴ്സണാലിറ്റി ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഇറ്റ് ഈസ് നോട്ട് ആൻ ഐഡിയോളജി. വാട്ട്സ് ഓഫ് സ്പിരിച്വാലിറ്റി? നമ്മുടെ സ്പിരിച്വാലിറ്റി എന്താണെന്നറിയാമോ? ഒരു സഭയോട് ചേർന്ന് നിൽക്കുക, അല്ലെങ്കിൽ ഒരു കൂട്ടായ്മയോട് ചേർന്ന് നിൽക്കുക. അതിന്റെ ഐഡന്റിറ്റിയിൽ നമ്മൾ ഇങ്ങനെ തഴച്ചു നിൽക്കുന്ന ആൾക്കാരാണ്. ഒരുപക്ഷെ നിങ്ങൾ ഈ കൂട്ടായ്മയുടെയും ഏതെങ്കിലും ഒരു കൂട്ടായ്മയുടെയോ അല്ലെ സഭയോടോ ചേർന്ന് അതിൻ്റെ തണലിൽ ഏതോ തഴച്ചു നിൽക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. ബാക്കിയുള്ള എല്ലാ ശിഷ്യന്മാരും ഒക്കെ അങ്ങനെയൊക്കെ ആയിരുന്നു. But this man was totally different. So he could understand the pulse of Jesus Christ. യേശു ക്രിസ്തുവിന്റെ പൾസ് മനസ്സിലാക്കുവാൻ ഇവന് മനസ്സിലായി. കൂടെ 3.5 വർഷം നടന്നു. പിന്നെ സ്നേഹമായിട്ട് മാറി ഈ മനുഷ്യൻ. ഈ മനുഷ്യൻ സ്നേഹമായിട്ട് മാറി. ചരിത്രം പറയുന്നത് അവസാനം പ്രസംഗിക്കാൻ ചെന്നാൽ സ്നേഹമേ 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 എന്ന് മാത്രം വിളിക്കത്തുള്ളൂ. സ്നേഹിക്കുക എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കും. സിസിയിലെ ഫ്രാൻസിസിന്റെയൊക്കെ കഥ വായിച്ചു നോക്കിക്കൊള്ളുക. സ്നേഹമേ സ്നേഹിക്കാതെ പോയ എന്റെ സ്നേഹമേ എന്ന് പറഞ്ഞ് നിലവിളിച്ചു ഉന്മാദിയെ പോലെ നടന്നൊരു മനുഷ്യനാ. ഈ സ്നേഹത്തോട് ബന്ധിക്കപ്പെടുന്ന ആരും യേശു എന്ന വ്യക്തിയുമായുള്ള വ്യക്തിപരമായ ബന്ധം that can transform you. ക്രിസ്തു എന്ന വ്യക്തിയുമായിട്ട് നിങ്ങൾ ഏത് സഭയുമായിട്ട് ഐഡന്റിഫൈ ചെയ്താലും ആ സഭയുടെ സ്വഭാവ ഗുണങ്ങളൊക്കെ നിങ്ങൾ കാണാം. എനിക്ക് ചന്ദ്രയെ കാണുമ്പോഴേ ഏത് സഭക്കാരനെന്ന് പറയാൻ പറ്റും. ആ സ്വഭാവ ഗുണങ്ങളൊക്കെ കാണും. പക്ഷേ ക്രിസ്ത്യാനി എന്ന് പറയുന്നവൻ ഇന്ന് അതും എനിക്ക് താല്പര്യമില്ല. ഐ വുഡ് ലൈക്ക് ടു സേ ഫോളോവർ ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ക്രിസ്തു ക്രിസ്താനുഗാമി എന്ന് വിളിക്കാൻ എനിക്കിഷ്ടം. കാരണം അവന്റെ കാഴ്ചവടുകളെ പിന്തുടരുവാനുള്ളവരാണ് നാം. അവനെ പോലെ നടന്നു പോകാനായി വിളിക്കപ്പെട്ടവരാണ് നാം. സ്നേഹിപ്പാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? സ്നേഹമാം നിന്നെ കണ്ടവൻ പിന്നെ സ്നേഹിക്കാതെ ജീവിക്കുമോ? ദഹിപ്പിക്കണം എന്നെ അശേഷം സ്നേഹം നൽകണം. ഭക്തന്റെ ആവശ്യം എന്താണെന്ന് അറിയാമോ? ഈ സ്നേഹത്താൽ നിറയപ്പെട്ടവനായി ജീവിക്കണം. എന്താ ഈ ദൈവ സ്നേഹം? സ്നേഹം 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 എന്ന് തിയറി പറഞ്ഞു പോകാനൊക്കെ നമുക്ക് വലിയ എളുപ്പാ. എന്താ ഈ ദൈവ സ്നേഹം? സ്നേഹമാണെങ്കിൽ ദൈവത്തെ കണ്ടുമുട്ടിയവരാണോ നിങ്ങൾ? ദൈവം ആദാമിനെയും അവായം തയ്യാറാക്കി ജീവശ്വാസമെല്ലാം ഊതി അവർ സന്തോഷത്തോടെ നടന്നു. എല്ലാ ദിവസവും ദൈവം ഇറങ്ങി വന്നു. അവരൊന്നിച്ച് ഏദൻ തോട്ടത്തിൽ കൂടെ നടന്നു. ഒരു ദിവസം ദൈവം വന്നപ്പോൾ ഇവരില്ല ഇവരില്ല. സൺഡേ സ്കൂളിൽ പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് മെമ്മറിയിലോട്ട് കൊണ്ടുപോവാ. എന്ത് സംഭവിച്ചു? തിന്നരുതെന്ന് പറഞ്ഞ വൃക്ഷത്തിന്റെ ഫലം തിന്നു. തിന്നരുതെന്ന് പറഞ്ഞ വൃക്ഷത്തിന്റെ ഫലം തിന്നു. നന്മ തിന്മകളെ കുറിച്ച് അറിയുന്ന വൃക്ഷത്തിന്റെ ഫലം
നല്ലതും ചീത്തയും ഡിസൈഡ് ചെയ്യുന്നത് ആരാ? ദൈവം. ദൈവം ആദാമിനും അവവായിക്കും ഒരാഗ്രഹം ദൈവത്തെ പോലെയാകണം. നമ്മുടെ പിള്ളേരോടൊക്കെ എല്ലാം പറ, ഐ നോ വാട്ട് ഈസ് ഗുഡ് ഫോർ മീ, എനിക്കറിയാം ഏതാ നല്ലതെന്ന്. നമ്മുടെ എല്ലാം പ്രശ്നം അതാ. വി വാണ്ട് ടു ആക്ട് ലൈക്ക് ഗോഡ്. നല്ലതും ചീത്തയും എൻ്റെ ജീവിതത്തിൽ നന്മ ഏതാണെന്നും തിന്മ ഏതാണെന്നും ദൈവത്തിന് മാത്രമേ അറിയാവുള്ളൂ. നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ചീത്തയാണെന്നും പറഞ്ഞും നല്ലതല്ലെന്നൊക്കെ പറഞ്ഞ് ഒഴിയാനൊക്കെ ശ്രമിക്കും. ദൈവം നമ്മളെ അന്നിട്ട് ആ പാതയിൽ കൂടി ഒക്കെ കടത്തിവിടും. കാരണം ദൈവത്തിന് കൊള്ളാവുന്നവനായി മാറണം. എൻ്റെ ജീവിതത്തിലെ നന്മ എന്തെന്ന് എൻ്റെ ദൈവത്തിന് മാത്രം അറിയാം. പക്ഷേ ആഡം പ്ലേഡ്, ആദാം ഒരു കളി അങ്ങ് കളിച്ചു. ദൈവത്തെ പോലെ ആകണം. എന്ത് സംഭവിച്ചു? ഭയപ്പെട്ട് ഒളിച്ചു. അത്തിയില കൊണ്ടൊരു ഉടുപ്പൊക്കെ ഉണ്ടാക്കി. എത്ര നേരത്തേക്കാ? എല്ലാം അവസാനിച്ചു. പക്ഷേ ദൈവം ഉന്നയിച്ചു, ആദാം വേറാരിയും, ആദാമേ നീ എവിടെ? സ്നേഹം അന്വേഷിച്ചു ചെല്ലും. Love searches after the lost relationship. ദൈവസ്നേഹം നഷ്ടപ്പെട്ട എല്ലാ ബന്ധങ്ങളെയും അന്വേഷിച്ചു ചെല്ലുന്നു. നീ ദൈവവേദനാണോ? നിന്റെ ജീവിതത്തിലെ നഷ്ടപ്പെട്ട ബന്ധങ്ങളുടെ പുറകെ നീ എന്തിന് പോയിട്ടുണ്ടോ? നിന്റെ കുടുംബത്ത്, നിന്റെ സഹോദരനോട്? എനിക്ക് ഞാൻ കൗൺസിലിങ്ങിലൊക്കെ അല്പം ക്ലാസ് എടുക്കുന്നൊരു മനുഷ്യനാണ്. അനേകരുടെ കഥയറിയാം. സ്വന്തം സഹോദരനോട് സംസാരിക്കാത്ത ആത്മീയരെ ഞാൻ പലരെയും കണ്ടിട്ടുണ്ട്. സ്വന്തം കുടുംബത്തിൽ സ്വന്തം സഹോദരനോട് സംസാരിക്കാത്ത പല ആത്മീയരും എനിക്കറിയില്ല. അതെ, ഞാൻ ആത്മീയരെയാണ്. നഷ്ടപ്പെട്ട ഏത് ബന്ധങ്ങളെയും സ്നേഹമുള്ളവൻ അന്വേഷിച്ചു. സ്വന്തം വീട്ടിൽ ജീവിത പങ്കാളിയോട് സംസാരിച്ചിട്ട് എത്ര നേരമായി. ഒരു ചെറിയ പ്രശ്നം വരുമ്പോൾ നമ്മൾ ആദ്യത്തെ വാളാണ് മൗനം. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, സ്നേഹമുണ്ടോ? നീ അന്വേഷിച്ചു ചെല്ലും. ദൈവസ്നേഹം എന്നെ തേടി വന്നതാ. പാപിയെ തേടി വന്ന ഒരു ദൈവം, ഭാവിയെ തേടി വന്ന ഒരു ദൈവം, എൻ്റെ ഉള്ളവസ്ഥയെ കണ്ട് എന്നെ തേടി വന്ന ഒരു ദൈവത്തെ ഞാൻ അനുഗമിക്കുന്നെങ്കിൽ ഞാൻ എങ്ങനെ അവനെ അനുഗമിക്കാൻ സാധിക്കും? ഉള്ളി വൈകിസ്ലാവും. അവന്റെ സ്നേഹത്താൽ നിറയപ്പെട്ടവനായി മാത്രമേ എനിക്ക് അവനെ പിൻചെല്ലുവാനായിട്ട് സാധിക്കത്തുള്ളൂ. കേവലം ബാഹ്യമായ ആചാരങ്ങളിൽ കൂടെ ഒന്നും എനിക്കും നിങ്ങൾക്കും എൻ്റെ ദൈവത്തെ തൃപ്തിപ്പെടുത്താനായിട്ട് സാധിക്കില്ല. എൻ്റെ ജീവിതക്രമം മാറ്റിയിടണം. സ്നേഹത്തിൻ്റെ ഒരു ജീവിതക്രമം. കാരണം അവൻ സ്നേഹമാണ്. ആ സ്നേഹമായ ദൈവത്തോട് വ്യക്തിപരമായുള്ള ബന്ധമാണ് എൻ്റെ ആത്മീയത. Personal relationship with the personality of Jesus Christ. Christ enna snehathode bendhikkappettavanayavan karandaya kuttiya enna pettum shock adikkum. Karena adu njan karandayittu maarum. Thee kondu veralitta endu sambhavikkum? Katti theerum. Snehathode bendhikkappetta endu sambhavikkum? Neeyum snehamayittu maarum. Vili തിരഞ്ഞെടുപ്പെല്ലാം ഞാനും നിങ്ങളും സ്നേഹമായിട്ട് മാറാനാ. സ്നേഹമായിട്ട് മാറാൻ എങ്ങനെ സ്നേഹിക്കണം? നഷ്ടപ്പെട്ട എന്തിനെയും അന്വേഷിച്ച് ചെല്ലുന്ന സ്നേഹം. ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായം അവിടെ പറഞ്ഞ ദിവസം നിങ്ങൾ കൈപിടിച്ചു. 10 ഉണ്ടായിരുന്നു, ഒന്ന് നഷ്ടപ്പെട്ടു. അന്വേഷിച്ച് ചെല്ലുന്നു, കണ്ടെത്തുന്നു. അതിൻ്റെ കാരണങ്ങളൊക്കെ ഇപ്പം പഠിക്കണ്ട. 100 ഉണ്ടായിരുന്നു, ഒന്ന് നഷ്ടപ്പെടുന്നു,
അന്വേഷിച്ചിരുന്നു. രണ്ടെണ്ണം ഉണ്ടായിരുന്നു. അതാരാണറിയാം? മുടിയമ്പത്തന്റെ കഥ. നഷ്ടപ്പെടുന്നു, കാത്തിരുന്ന് കാത്തിരുന്നിരിക്കുന്ന ഒരു പിതാവ്. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, സ്നേഹം അന്വേഷിച്ചില്ലും, നഷ്ടപ്പെട്ടതെന്തും അന്വേഷിച്ചില്ലും, നഷ്ടപ്പെട്ട ബന്ധങ്ങൾ, നഷ്ടപ്പെട്ട ഊഷ്മളത അതന്വേഷിച്ച് ചെല്ലും. സ്നേഹം, ദൈവസ്നേഹം അതാ. ദൈവസ്നേഹം എന്നെ സാക്രിഫൈസസ്, ദൈവസ്നേഹം ബലിയാക്കുന്നതാ. ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി വലിക്കുക ദൈവം നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിച്ചിരിക്കുന്നു. എൻ്റെ ക്വാളിറ്റി നോക്കിയിട്ടല്ല സ്നേഹിക്കുന്നത്. ഞാൻ പാപിയായിരുന്നപ്പോൾ തന്നെ എനിക്ക് വേണ്ടി ബലിയാക്കുവാൻ ദൈവസ്നേഹം ബലിയാകും. ആർക്ക് വേണ്ടി? നിന്റെ സഹോദരന് വേണ്ടി ബലിയാകാൻ തയ്യാറാണോ? ഈ യേശു ദൈവസ്നേഹം, പേഴ്സണൽ റിലേഷൻഷിപ്പ്, ദ പേഴ്സണാലിറ്റി ഓഫ് ജീസസ് ക്രൈസ്റ്റ് ക്യാൻ ട്രാൻസ്ഫോം അസ് ഇൻടു ദ ഇമേജ് ഓഫ് ക്രൈസ്റ്റ്. ക്രിസ്തുവിൻ്റെ സ്വരൂപത്തോട് അനുരൂപമാക്കി തീർക്കും. എങ്ങനെ? ദൈവസ്നേഹം കൊണ്ട് എന്നെ നിറച്ച്, ദൈവസ്നേഹം കൊണ്ട് എന്നെ നിറച്ച്, ആ സ്നേഹം ദാറ്റ് വിൽ കമ്പൽ മീ. ദൈവസ് പൗലോസ് പറയുന്ന ഭാഷ എന്താണെന്ന്? ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു. 2 കൊരിന്ത്യർ 5:14. ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു. ഈ സ്നേഹം നിർബന്ധിക്കുന്നു. കമ്പൽഡ് ബൈ ദ ലവ് ഓഫ് ക്രൈസ്റ്റ്. മഹത്രേശയുടെ ആദ്യകാല സമയത്ത് യൂറോപ്പിൽ നിന്നൊരു റിപ്പോർട്ട് വന്നു അവിടെ കാണാൻ. അപ്പോൾ അവരെ വന്നപ്പോൾ അവരുടെ വിസിറ്റിംഗ് റൂമിൽ ഇരിക്കുക, വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. വെയിറ്റ് ചെയ്യാൻ പറഞ്ഞപ്പോഴത്തേക്കത്തെ ഇരുന്നപ്പം മദർ അകത്തുണ്ട്. അപ്പം ആര് ചോദിച്ചു, ഞാൻ അകത്തോട്ട് കയറി ഒന്ന് കണ്ടോട്ടെ. ആ സമയത്ത് ഈ മനുഷ്യന് പെർമിഷൻ കൊടുത്ത് കയറി പോരാൻ പറഞ്ഞു. അകത്തോട്ട് കയറി ചെന്നപ്പോൾ മദർ തെരേശ ഒരു കുഷ്ഠരോഗിയെ വ്രണങ്ങളെല്ലാം പഴുത്ത് ആദ്യമായിട്ട് കൊണ്ടുവന്നതാ. ഒരു ഗ്ലൗസ് പോലും ഇല്ലാതെ ആ മനുഷ്യനെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുക. അടുത്ത് ആ മുറിയുടെ അടുത്ത് കയറി തന്നെ നാറുക. ദുർഗന്ധം വമിച്ചിട്ട് ഈ മനുഷ്യൻ അവിടെ ഒന്ന് അറച്ചു നിന്നു. മദർ ഒരു പുഞ്ചിരിയോടുകൂടെ തന്നെ ഇത് ചെയ്തുകൊണ്ടിരിക്കുക. അത് കണ്ടുടനെ ഈ മനുഷ്യൻ മൂക്കും കൊത്തി പുറത്തോട്ടത്ത് മാറി നിന്നു. ഇതെല്ലാം കഴിഞ്ഞ് മദർ പുറത്ത് വന്ന ഉടനെ അങ്ങേര് പറഞ്ഞു, എൻ്റെ രാജ്യം എനിക്ക് $10,000 ശമ്പളം തന്നാലും ഞാൻ ഈ പണി ചെയ്യത്തില്ല. ഉടനെ മദർ ഉത്തരം പറഞ്ഞു, എനിക്ക് 20,000 തന്നാലും ഞാൻ ഈ ജോലി ചെയ്യത്തില്ല. ബട്ട് ദ ലവ് ഓഫ് ക്രൈസ്റ്റ് കൺസ്ട്രെയിൻഡ് മീ. ക്രിസ്തുവിൻ്റെ സ്നേഹം എന്നെ നിർബന്ധിക്കുന്ന ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ സ്നേഹത്താൽ നിർബന്ധിക്കപ്പെടുന്നതാ. എന്തിനാ? അകത്തെ മനുഷ്യനെ ബലിയാക്കാൻ. ഫോർ ദ സാക്രിഫൈസ് ഓഫ് ദ ഇന്നർ മാൻ. സ്നേഹം എന്നെ നിർബന്ധിക്കും. എന്തിനു വേണ്ടിയിട്ടാ? അവന് വേണ്ടി ബലിയാകുവാൻ. അങ്ങനെ എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ശുശ്രൂഷ നിറപടിയായി ചെയ്യുവാൻ സ്നേഹത്തിൻ്റെ ഒരു ക്രമം നമ്മളുടെ ജീവിതത്തിൽ വരും. അതെന്നെ നിർബന്ധിക്കും. ആർക്ക് വേണ്ടിയും എന്താകുവാനും ദൈവസ്നേഹം നമ്മെ ശക്തീകരിക്കും. നാം ഇന്നും ദൈവത്തെ ആരാധിക്കുന്നത് പോലും എൻ്റെ സ്വയത്തിൻ്റെ ഇച്ഛകളുടെ സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ടല്ലേ? നമ്മളിവിടെ ആയിരിക്കുന്നത് പോലും എന്തിനായ
ഇന്നത്തെ മനുഷ്യന്റെ കുറെ ഡിസയേഴ്സ് ഉണ്ട്, ആഗ്രഹങ്ങളുണ്ട്. Just to satisfy our inner man's desire. പ്രാപ്തിച്ച പല കാര്യങ്ങളും നേടിയെടുക്കാനാണ്. അതോ ദൈവത്തിന് വേണ്ടി ചില കാര്യങ്ങൾ ചെയ്തു തീർക്കാനാണ്. അത് നിന്റെ കുടുംബത്തായിരിക്കാം, നിന്റെ സഭയിലായിരിക്കാം, നിന്റെ ഓഫീസിലായിരിക്കാം. God is expecting you to do something for him with his love. അവന്റെ സ്നേഹത്താൽ നിറഞ്ഞ് നിങ്ങളുടെ ഓഫീസിലൊന്ന് ഇരിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമോ? സ്നേഹം നിങ്ങളെ നിർബന്ധിക്കും, നിർബന്ധിക്കും. അത് മാത്രമല്ല, ലവ് കൺട്രോൾസ് അസ്. സ്നേഹം നമ്മളെ നിയന്ത്രിക്കുന്നു. നിങ്ങൾ വീട്ടിൽ പോയി വായിച്ചു കൊടുക്കുക, ഫസ്റ്റ് ക്ലാസ് ചാപ്റ്റർ 9, ഫിലോസഫേഴ്സ് എന്ന് പറയുന്ന കാര്യങ്ങളാണ്. Discipline my body. ഞാൻ എൻ്റെ ശരീരത്തെ ദണ്ഡിപ്പിച്ച് അടിമയാക്കുന്നു, അടിമയാക്കുന്നു. ക്രമം ജീവിത സ്നേഹത്താൽ നിയന്ത്രിക്കപ്പെട്ട ഒരു ഡിസിപ്ലിൻ ഉണ്ട്. നിയമം കൊണ്ട് നിങ്ങൾക്ക് ഡിസിപ്ലിൻ ചെയ്യാൻ പറ്റും നിങ്ങളെ. അതുകൊണ്ടാണ് നിങ്ങൾ ഇവിടെ മര്യാദയ്ക്ക് വണ്ടി ഓടിക്കുന്നത്. കേരളത്തിൽ വന്നാൽ നിങ്ങളുടെ തന്നെ സ്വഭാവത്തിൽ നിങ്ങൾ വണ്ടി ഓടിക്കും. ഇത്രയുള്ള വ്യത്യാസം. കാരണം നിയമങ്ങൾ കൊണ്ട് ഡിസിപ്ലിൻ ചെയ്യുന്നു. പൗലോസ് അപ്പോസ്തലൻ തൻ്റെ സ്വന്തം ജീവിതത്തെ കുറിച്ച് ആദ്യമേ പറഞ്ഞിട്ടുണ്ട്. അഗ്രിപ്പാ രാജാവിന്റെ മുമ്പിൽ അയാളുടെ ഡിഫൻസിന്റെ സമയത്ത്, ഞാൻ എൻ്റെ മതത്തിൽ അത്യന്തം എരിവേറി. അത്രമാത്രം ഡിസിപ്ലിൻ ബൈ ദ ലോ ഓഫ് മോശസ്. മോശയുടെ നിയമം കൊണ്ട് അത്രമാത്രം ഡിസിപ്ലിൻ ചെയ്യപ്പെട്ട മനുഷ്യനാണ് പൗലോസ് അപ്പോസ്തലൻ. ഡിസിപ്ലിൻ. പക്ഷെ പൗലോസ് ഇവിടെ പറയുന്നത് ദൈവസ്നേഹത്താൽ ഡിസിപ്ലിൻ ചെയ്ത ഒരു മനുഷ്യന്റെ ജീവിത ക്രമത്തെ കുറിച്ച് 9-ാം അധ്യായം വീട്ടിൽ പോയി വായിച്ചു നോക്കിക്കൊള്ളുക. ഞാൻ ആകാശത്തോട് മുഷ്ടിയുദ്ധം ചെയ്യുന്നവനല്ല. പ്രസംഗിച്ച ശേഷം ഞാൻ കൊളരുതാത്തവനായി പോകേണ്ടത് എന്റെ ശരീരത്തെ ദണ്ഡിപ്പിച്ച് അടിമയാക്കുന്നു. യു ഹാവ് ടു ഡിസിപ്ലിൻ അവർ ലൈഫ് സ്റ്റൈൽ. ഞാൻ വളരെ ഡിസിപ്ലിൻഡായിട്ടൊരു മനുഷ്യനാണ് സമയം പാലിക്കുന്ന കാര്യത്തിന്. അങ്ങനെ പല കാര്യങ്ങളുണ്ട്. എൻ്റെ ഞങ്ങളുടെ ഭവനത്തിൽ ഞങ്ങളിങ്ങനെ വല്ലപ്പോഴും 4 മക്കളും കൂടി വരും. ഒരിക്കലും കൂടി വന്ന സമയത്ത് എൻ്റെ മാതാവ് ഒരു വിഷയം ഓർപ്പിച്ചു. ഞാൻ ചെറുപ്പത്തിൽ ചെയ്ത് എൻ്റെ അനിയനുമായിട്ട് ഞാൻ 10 വയസ്സിൻ്റെ വ്യത്യാസമുണ്ട്. അപ്പം ഞങ്ങളെ എനിക്കന്നൊരു സൈക്കിളുണ്ട്. ഞാൻ ഏകദേശം 10-ാം ക്ലാസ്സിൽ പഠിക്കുന്നു, അങ്ങനെ 1-ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഈ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് 1 കിലോമീറ്റർ അകലെയാണ് ബസ് വരുന്നത് അന്ന്. അപ്പോൾ അവിടെ ഇറങ്ങി നടക്കണം. ഞാൻ ആ 1 കിലോമീറ്റർ സൈക്കിളിൽ പോകും. എൻ്റെ അപ്പാപ്പൻ്റെ വീട് അവിടെ ഉണ്ട്, ഞാൻ അതവിടെ വെക്കും. ഞാൻ ഒരു ദിവസം സ്കൂൾ വിട്ട് വന്നപ്പോഴത്തേക്കും എൻ്റെ അനിയൻ അവിടെ നിൽപ്പുണ്ട്. അവൻ ഏകദേശം 4 മണിയാകുമ്പോൾ ഞാൻ 5 മണിയാകുമ്പോഴാണ് വരുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചു, നീ എന്തിന് ഇത്ര നിങ്ങൾ വെയിറ്റ് ചെയ്തിരുന്നത്? ചേട്ടാടെ കൂടെ സൈക്കിളാ വരാൻ. എടാ, സ്കൂള് വിട്ട് വന്നാൽ വീട്ടിൽ പോകണം. ഇവിടെ അപ്പാക്കൻ്റെ വീടാ വീട്ടില്ല. ഞാൻ സൈക്കിളെ കയറി ചവിട്ടിപ്പോയി. എൻ്റെ അനിയൻ എൻ്റെ പുറകെ ഓടി, സൈക്കിളിൻ്റെ പുറകെ ഓടി വീട്ടിൽ വന്നു. ഇതെല്ലാം ഞാൻ മറന്നുപോയി. വർഷങ്ങൾ കഴിഞ്ഞ് മിഷൻ ഫീൽഡിൽ നിന്ന് ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് പറയും സംസാരിക്കുന്ന സമയത്ത് ഈ പഴങ്കഥ അമ്മ പറഞ്ഞു. കേട്ടപ്പം ചങ്ങ് കുടുകൂടാ ഇടിയാൻ തുടങ്ങി, എന്നെ വേർക്കാൻ തുടങ്ങി. ഞാൻ ഇങ്ങനത്തെ ഒരു മനുഷ്യനായിരുന്നു. അരി ഡിസിപ്ലിൻഡ്. പക്ഷേ സ്നേഹമില്ലാത്ത ഡിസിപ്ലിൻ ഒക്കെ ഇറ്റ് ഇസ് എ വേസ്റ്റ്. എൻ്റെ മിഷൻ ഫീൽഡിൽ ഞാനൊരു ഡിസിപ്ലിൻകാരനാണ്. കൂട്ടുവേലക്കാർക്കൊക്കെ അതിനുശേഷം അതുവരെയും ഞാൻ വളരെ ടഫായിട്ടുള്ള മനുഷ്യനായിരുന്നു. അന്നത്തെ കഥ കേട്ട് കഴിഞ്ഞ് ഇന്ന് വരെ ഐ നെവർ അപ്ലൈ മൈ ഡിസിപ്ലിൻ ഓൺ അതേഴ്സ്. സ്നേഹത്തിൻ്റെ ഒരു ജീവിത ക്രമമുണ്ട്. എൻ്റെ കസിനുണ്ട്, കോട്ടയത്ത് ഗവൺമെൻറ്റിൽ നല്ല വലിയൊരു ഉദ്യോഗസ്ഥൻ, റിട്ടയർ ചെയ്ത് വീട്ടിലിരിക്കുക, കണ്ടുപിടിക്കുകയല്ല, സ്വീകരിക്കുകയല്ല, സമയമാണ്, ജോലി സ്ഥലത്ത് ഭയങ്കര ഡിസ്കഷൻ ഡിസിപ്ലിൻ്റെ
മനുഷ്യനാകുമോ ആ വ്യക്തിയെ ഇഷ്ടമില്ല ഓഫീസില്. ഒരു മനുഷ്യൻ അവധി ചോദിച്ചാൽ കൊടുക്കത്തില്ല. എൻ്റെ ഈ ലോകത്തിൻ്റെ ഡിസിപ്ലിനൊന്നും സ്നേഹമില്ലാതായി തീർന്നാൽ വെറുതെയാ. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞ് സ്നേഹമില്ല എങ്കിൽ മുഴങ്ങുന്ന ചെമ്പോ ചിലമ്പുന്ന കൈത്താളമോ, മുഴങ്ങുന്ന ചെമ്പോ ചിലങ്ങുന്ന കൈത്താളമോ. ദൈവസ്നേഹത്താൽ നിറയപ്പെട്ട വ്യക്തിയുടെ ജീവിതം that must be disciplined by the love of Christ. ക്രിസ്തുവിൻ്റെ സ്നേഹത്താൽ ക്രമപ്പെടുത്തിയ ഒരു ജീവിതം, ക്രിസ്തുവിൻ്റെ സ്നേഹത്താൽ ക്രമപ്പെടുത്തിയ ഡിസിപ്ലിൻ. ക്രിസ്ത്യാനി, നിന്റെ അടയാളം എന്താ? ഓഫീസിൽ നിന്നെ കാണേണ്ട വെല്ലുവിനെ തിരിച്ചറിയുമോ? നമ്മളുടെ സ്നേഹം എപ്രകാരമുള്ളതാ? നാം ആരെ സ്നേഹിക്കുന്നു? പ്രിയരെ, നമുക്ക് സ്നേഹിക്കാതെ ജീവിക്കാൻ പറ്റത്തില്ല. കാരണം നമ്മൾ എന്തിനേലും സ്നേഹിക്കുന്നു. ഏദൻ തോട്ടത്തിൽ നാം സൃഷ്ടിക്കപ്പെട്ടപ്പോൾ തന്നെ നമ്മിൽ പകർന്നു വന്നുണ്ട് ഗോഡ്സ് ഇമേജ്. അറിയാവോ, നമുക്ക് ഏദൻ തോട്ടത്തിൽ നഷ്ടപ്പെട്ടു പോയതും ദ ഇമേജ് ഓഫ് ഗോഡ്, ദൈവ സ്വരൂപം നമ്മിൽ പകർന്ന സൃഷ്ടിച്ചത്. അത് പകർന്ന ആ മനുഷ്യൻ സ്നേഹത്തിൻ്റെ ബന്ധത്തിൽ ജീവിക്കാനുള്ളവനാ. അതുകൊണ്ട് സ്നേഹമില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. പക്ഷെ ദൈവ സ്നേഹമല്ല, നമുക്ക് വേറെ പല സ്നേഹങ്ങളുമുണ്ട്. പണത്തെ ദൈവ സ്നേഹമില്ലെങ്കിലും നമ്മൾ പണത്തെ സ്നേഹിക്കും, ശരീരത്തെ സ്നേഹിക്കും, ശരീരത്തിൻ്റെ ആഗ്രഹങ്ങളുടെ പുറകെ പോകും, ലോകത്തെ സ്നേഹിക്കും. ഇവിടെ രണ്ട് ഒറ്റ റൂമിൽ കിടക്കുന്ന മനുഷ്യൻ നാട്ടിൽ ചെന്ന് 6 ബെഡ്റൂമുള്ള വീട് പണിയും, എന്നിട്ട് പ്രാർത്ഥിച്ച് നമ്മൾ ഉണ്ടാക്കും അതിനായിട്ടുള്ള ഒക്കെ. ഡിസിപ്ലിൻ ഓഫ് ലവ്, സ്നേഹത്തിൻ്റെ ഒരു ജീവിതക്രമം, സ്നേഹത്തിൻ്റെ ജീവിതക്രമം. അവൻ്റെ സ്നേഹത്താൽ കത്തപ്പെട്ടവരായിട്ട് തീരണം. അവൻ്റെ സ്നേഹത്താൽ കത്തപ്പെട്ടവരായിട്ട് തീരണം. ഒരു സഹോദരനോട് പറയുന്നുണ്ട്, ഞാൻ അതിസന്തോഷത്തോടെ നിങ്ങൾക്ക് വേണ്ടി ചെലവിടുകയും ചെലവായി പോവുകയും ചെയ്യും. ഞാൻ അതിസന്തോഷത്തോടെ നിങ്ങൾക്ക് വേണ്ടി ചെലവിടുകയും ചെലവായി പോകും. സെൻട്രൽ കേരളയിലെ പ്രത്യേകിച്ച് തിരുവല്ല ചെങ്ങന്നൂർ സൈഡൊക്കെ ഇത്രമാത്രം ആത്മീയമായിട്ടും ഈ ഭൗതികമായിട്ടും ഉയരാനുള്ള കാരണം എന്താണെന്നറിയോ? പല വീട്ടിലും ഉണ്ടായിരുന്നു മിലിറ്ററിയേഴ്സുമാർ, ആൻറ്റിമാരെ വരുന്ന ഇപ്പം ഇല്ല. പല വീടുകളിലും അവർ പോയി കഷ്ടപ്പെട്ട് സഹോദരങ്ങളെല്ലാം വളർത്തി അവരെല്ലാം വലുതാക്കി നല്ല ജോലിക്കാരായി ഇവിടെ എല്ലാം വന്നു. അവരുടെ കല്യാണം പോലും നടന്നില്ല. സെൻട്രൽ കേരളയുടെ ചരിത്രം എടുത്ത് നോക്കിയാൽ മതി. അവരാണ് ആ തലമുറകളെ മുഴുവൻ ഉയർത്തി വിട്ടത്. എങ്ങനെ? അവരെ ബലിയായി, അവര് ജീവിതത്തിൽ ബലിയായി. പല വീടിൻ്റെ അവസാനം നല്ല പെൻഷൻ കിട്ടിയത് കൊണ്ട് അവർ സന്തോഷത്തോടെ ഒരു വീടുണ്ടാക്കി അതിൻ്റെ അകത്ത് മാത്രം താമസിച്ച ചരിത്രം. നിങ്ങൾ നിങ്ങളുടെയൊക്കെ അയലോകത്തെ വീട്ടിലെ ചരിത്രം മാത്രം അന്വേഷിച്ചാൽ നിങ്ങളുടെ വീട്ടിലില്ലെങ്കിൽ അത്രമാത്രം കൺഷ്യൂണ്ടാവും. സഹോദരങ്ങളോടുള്ള സ്നേഹം കൊണ്ട് അവര്. എന്നോടൊരു മനുഷ്യൻ പറഞ്ഞതോ, നല്ല നിലയിൽ താമസിക്കുന്ന മനുഷ്യൻ സഹോദരനോട് മിണ്ടില്ല. കാരണം കൃഷിക്കാരനായ സഹോദരൻ റബ്ബർ പാൽ വിറ്റ് കാശെടുത്ത്, ഇന്ന് റബ്ബർ പാൽ വിറ്റ് കാശെടുക്കാനുള്ള സ്ഥിതി എന്നാണ് നാട്ടിലെ വില വെച്ച് നോക്കിക്കും. അദ്ദേഹത്തിൻ്റെ പല വില റബ്ബർ പാലെടുത്തു, പിന്നെ അതുകൊണ്ട് മിണ്ടുകയില്ല. ആരും നോക്കാനല്ല, സ്വന്തം സഹോദരൻ നോക്കി അതെടുത്തു, അത്രയേ ഉള്ളൂ. സ്നേഹത്തിൻ്റെ ഒരു ജീവിതക്രമമാണ്, സ്നേഹത്താൽ കത്തപ്പെട്ട ജീവിതം. ഒരിക്കലെ അമ്പാട്ട് കുടുംബക്കാരെങ്കിലും ഉണ്ടെന്ന് ചോദിച്ചു. അമ്പാട്ട് കുടുംബത്തിൻ്റെ കുടുംബയോഗത്തെ പ്രസംഗിക്കാനായിട്ട് എന്നെ വിളിച്ചു. അപ്പം കുടുംബയോഗത്തിൻ്റെ പ്രസിഡന്റ് എൻ്റെ ഇരിക്കെ വന്നു, കുടുംബയോഗത്തിൻ്റെ ഒരു പുസ്തകം എനിക്ക് വന്നു. ഞാനും കുടുംബത്തെ പറ്റി വലിയ അഭിമാനവും ഇതുമൊക്കെയുള്ള മനുഷ്യനായതുകൊണ്ടും പൊങ്ങച്ചവും എനിക്കറിയാവുന്നതുകൊണ്ട് ആദ്യം എനിക്ക് വായിക്കാൻ താല്പര്യം തോന്നിയില്ല. എന്നാലും അവർ കൊണ്ടു തന്നതല്ലേ എന്ന് വെച്ചാൽ പുസ്തകം വായിച്ചു. ആ പുസ്തകത്തിൻ്റെ ആദ്യം തന്നെ ഒരു പട്ടക്കാരനുണ്ട്, അദ്ദേഹം
അമ്പാട്ടച്ചൻ എന്നറിയപ്പെടുന്നത്. എ ടി തോമസ് എന്ന് പറയുന്ന മധ്യകേരളത്തിലെ ഒരു പട്ടക്കാരൻ. അദ്ദേഹം ആളിൽ കുറിയവനായിരുന്നു. സ്പീച്ചലിസ്റ്റ് ആയപ്പോൾ ബിഷപ്പ് അദ്ദേഹത്തോട് പറഞ്ഞു, ആളിൽ കുറിയവനെ ബിഷപ്പ് നിങ്ങളൊരു വിശ്വസ്തനാണെന്ന് പറഞ്ഞു. ഉടനെ പറഞ്ഞു, ഞങ്ങൾ നാട്ടിൽ പറയുന്നത് ആളിൽ കുറിയവനെ വിശ്വസിക്കരുതെന്നാണ് ബിഷപ്പ് എന്ന് പറഞ്ഞു. ബിഷപ്പ് അദ്ദേഹത്തെ കുറിച്ച് എഴുതിയത് വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരു മനുഷ്യനെന്നാണ്. അദ്ദേഹം ആ കുടുംബയോഗത്തിന്റെ പുസ്തകത്തിന് ആദ്യമേനെ ഇദ്ദേഹത്തിന്റെ കഥയാണ്. അദ്ദേഹം വൈപ്പിനിൽ അന്ന് വേല ചെയ്യുന്ന സമയം കടത്തുവള്ളത്തിൽ പോയപ്പോൾ വള്ളം മുങ്ങി. നല്ല ആരോഗ്യമുള്ള മനുഷ്യൻ, നല്ല കട്ടയാനാണ്. അദ്ദേഹം നീതി കരയ്ക്ക് കയറി തിരിച്ചു നോക്കിയപ്പോൾ അനേക കായലിൽ മരണത്തോട് മല്ലടിക്കുന്നുണ്ട്. ഈ മനുഷ്യൻ വീണ്ടും ചാടി ഒന്നിന് പിറകെ വന്ന 7 പേരെ രക്ഷിച്ചു. അതിനുശേഷം നീന്തി കരയ്ക്ക് വന്നു. പക്ഷെ അപ്പോഴേക്കും അദ്ദേഹം ഫെയിൻ്റായി. 15 ദിവസം ആശുപത്രിയിൽ കിടന്നു. ഈ ലോകത്തോട് യാത്ര പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ കല്ലറ മാവേലിക്കര CSI പള്ളിയിലുണ്ട്. അതിലൊരു എപ്പിറ്റാഫുണ്ട്, അതിലിങ്ങനെ എഴുതിയിരിക്കുന്നത്, എ സെൽഫ് സാക്രിഫൈസിങ് ഫ്രണ്ട്. ഞാൻ കുടുംബയോഗത്തിന് ആദ്യമേ തന്നെ പറഞ്ഞു, ഇങ്ങനൊരു കുടുംബത്തിലായിരിക്കുക എന്ന് പറയുന്നത് അഭിമാനിക്കാം. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി, അവന് വേണ്ടി കത്തിത്തീരാനുള്ളൊരു ജീവിതമാണ്. കേവലം താത്കാലികമായ നേട്ടങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാകാതെ അവനുമായിട്ടുള്ള വ്യക്തിപരമായ ബന്ധം, പേഴ്സണൽ റിലേഷൻഷിപ്പ്, നോട്ട് ഐഡിയോളജീസ്, നോട്ട് പ്രിൻസിപ്പിൾസ്, നോട്ട് ടു സം ലോസ്. ചില നിയമങ്ങളോടും കുറെ സിദ്ധാന്തങ്ങളോടും കുറെ സഭയോടുമല്ല, യേശു എന്ന വ്യക്തിയോട് ചേർന്ന് നിൽക്കുന്നവൻ അവൻ സ്നേഹമായിത്തീരും. അവൻ സ്നേഹമായിത്തീരും. അതുകൊണ്ട് ഭക്തൻ പാടിയത്, സ്നേഹമാം നിന്നെ കണ്ടവൻ പിന്നെ സ്നേഹിക്കാതെ ജീവിക്കുമോ, ദഹിപ്പിക്കണം എന്നെ അശേഷം, സ്നേഹം നൽകണം എന്ന് പറഞ്ഞോ. തലകളക്കാം, പ്രാർത്ഥിക്കാം. ഒരു നിമിഷം നമുക്ക് നമ്മെ തന്നെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാം. അവൻ്റെ സ്നേഹത്തോട് നാം എങ്ങനെ പ്രതികരിക്കും? അവൻ്റെ സ്നേഹത്തോട് നാം എങ്ങനെ പ്രതികരിക്കും? പൂർണ്ണ സമർപ്പണത്തിനായി ദൈവം നമ്മെ വിളിക്കുന്നു. രാത്രികാലം കേൾപ്പിച്ച അവധിയുണ്ട്. സമർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. അത് സ്ഥാനത്ത് എഴുന്നേറ്റ് രാത്രികാലം സമർപ്പിച്ചിട്ടുള്ളതായ ഒരു വർഷത്തിന്റെ സമർപ്പിച്ചിട്ടുള്ളതായ ആഹ്വാനം നാം കേട്ടു കഴിഞ്ഞു. അല്ലെങ്കിൽ ഈ ക്രിസ്തു യേശുവിൽ സ്നേഹത്തിൽ നടക്കുവാൻ അല്ലെങ്കിൽ പുതിയ വർഷത്തിൽ കർത്താവ് നമ്മെ മാടി പിടിക്കുന്നു. അതിനായിട്ട് എന്നെ ഇതാ സമർപ്പിക്കുന്നു, എളിയനെ ഇതാ സമർപ്പിക്കുന്നു, എളിയുള്ള ഇതാ സമർപ്പിക്കുന്നു എന്ന് ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടവർ, അത് സ്ഥാനത്ത് അല്ലെങ്കിൽ ആ സമയങ്ങളെ എഴുന്നേറ്റ് 5 മിനിറ്റ് മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ. ഇസുഷ അല്ലെങ്കിൽ 5 മിനിറ്റിനുള്ളിൽ തീരുന്നതുകൊണ്ട് അത് സ്ഥാനത്ത് എഴുന്നേറ്റ് നിന്നാട്ടെ. എഴുന്നേറ്റ് നിൽക്കുന്നവർക്ക് മൈക്ക് കൊടുത്താട്ടെ. പ്രതികാലത്തിന്റെ രാത്രികാലം നമ്മുടെ നടുവിലേക്ക് കടന്നു വന്ന് അല്ലെങ്കിൽ ഈ സ്നേഹത്തിന്റെ ആഹ്വാനത്തിന്റെ ദൂത് നൽകുന്നതായ തോമസ് വർഗീസ് തോന്നുന്നതായ സ്നേഹവും നന്ദിയും ഈ കൂട്ടായ്മ പേരിൽ അറിയിക്കുന്നു. പ്രിയപ്പെട്ട അല്ലെങ്കിൽ നടുവിലേക്കും അല്ലെങ്കിൽ പ്രിയപ്പെട്ട ദാസനെ അയച്ചു ദേവിക്കുറിച്ചാണുള്ള സ്നേഹം അറിയിക്കുന്നത്. അതുപോലെ തന്നെ കൂടെ കടന്നതായ ദാർലിയാണ്ടിയോടും കുഞ്ഞുങ്ങളോടും അല്ലെങ്കിൽ ഞങ്ങളുടെ അല്ലെങ്കിൽ സ്നേഹം ഒരിക്കൽ കൂടി അറിയിക്കുന്നു. ഇന്ത്യൻ വാദിക്കൽ മിഷനെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കണം. ചിന്നൂർ മിഷനെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കണം. 27 വർഷം അവിടെ ശുശ്രയുവാൻ തക്കണം. കർത്താവിന്റെ ദാസനയുടെ തുടർന്നുള്ളതായ പ്രവർത്തനങ്ങളും ദൈവം വ്യാപരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ നമുക്ക് പ്രാർത്ഥനയെ ഓർക്കാം. പറഞ്ഞു ദൈവനാമത്തിന് മാത്രമായിരിക്കട്ടെ. ഈ പുതുവർഷത്തിൽ ദൈവത്തോടൊപ്പം ദൈവസ്നേഹത്തിൽ സമർപ്പിച്ച് ജീവിക്കുവാൻ അതിനെ